എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് ലവ് ഫ്രം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഡിഷ് റാഡിഷ് ചേർത്തുള്ള ഒരു പൊറോട്ടയാണ്. റാഡിഷിന് മലയാളത്തിൽ മുള്ളങ്കി എന്നും ഹിന്ദിയിൽ മൂലി എന്നും ഒക്കെ പറയും. ക്യാരറ്റിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഈ കിഴങ്ങിന് ധാരാളം മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. കേരളത്തിൽ അധികം ഇത് കാണപ്പെടാറില്ല. മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക്, കരൾ സംബന്ധമായ രോഗങ്ങൾക്ക്, കിഡ്നി സംബന്ധിച്ചുള്ള രോഗങ്ങൾക്കെല്ലാം ഇതൊരു പ്രകൃതിയാലുള്ള മരുന്നാണ്. അപ്പോൾ പറഞ്ഞത് ഹരിപ്പിക്കുന്നില്ല, റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി നമ്മൾ 250 ഗ്രാം ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 പിഞ്ച് ജീരകം, അരിഞ്ഞ കുറച്ച് മല്ലിയില എന്നിവ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് റാഡിഷ് അഥവാ മുള്ളങ്കി. ഇതൊരു 200 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞും എടുത്തിട്ടുണ്ട്. പൊറോട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കുകയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. ഗോതമ്പ് പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിയുടെ പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അതിനൊരു മൂടി കൊണ്ട് അടച്ച് നമുക്കങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ റാഡിഷ് ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഇത് ക്യാരറ്റ് കുടുംബത്തിൽപ്പെട്ടതാണ് എങ്കിലും ക്യാരറ്റിൻ്റെ രുചിയൊന്നുമല്ല ഇതിന്. സാധാരണ വെളുത്തുള്ളി പച്ചയ്ക്ക് നമ്മൾ വായിൽ കടിച്ചാൽ ഏത് രീതിയിലാണ് അനുഭവപ്പെടുന്നത്, അതുപോലുള്ള ഒരു ടേസ്റ്റ് ആണ്, ഒരു എരിവ് പോലാണ് ഇതിൻ്റെ ടേസ്റ്റ് സാധാരണ പച്ചയായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പം പച്ചയ്ക്ക് കഴിക്കാൻ ഇത്തിരി പാടാണ്. അഥവാ കഴിക്കുകയാണെങ്കിൽ ഇത് സലാഡിന് അരിഞ്ഞിട്ട് അതിൽ നാരങ്ങ നീരൊക്കെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ പൊറോട്ടയ്ക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊരു കോട്ടൺ തുണിക്കകത്തേക്ക് നമുക്ക് വാരിയെടുത്ത് നന്നായിട്ടൊന്ന് മുറുക്ക പിഴിയാം. അതിൻ്റെ ജ്യൂസാണ് ഈ വീഴുന്നത്. അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. 1 പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് അത് നമുക്ക് കുടിക്കുന്നതിന് നല്ലതാണ്. അപ്പം നമുക്ക് വേണ്ട പരുവത്തിലേക്ക് അത് ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു വെറൈറ്റിയാണ്. അതിലെ മ്യൂസീഷ്യനെ തിരിച്ചറിഞ്ഞവർ കമൻസായിട്ട് അതറിയിക്കണേ. നമുക്ക് പൊറോട്ടയ്ക്ക് ആവശ്യമായ ഫില്ലിങ് നമുക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരുന്ന സവാള, അരിഞ്ഞത്, പച്ചമുളക് നുറുക്കിയത്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മൂലി ഇവയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ ആ പച്ച കുത്തുമാറാനായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ടേസ്റ്റിന് നമ്മൾ ചേർക്കുന്നത്. എടുത്തു വെച്ചിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. വീണ്ടും അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനൊരു മണത്തിനും ഒരു ടേസ്റ്റിനുമായിട്ട്. അപ്പം അതിനെ നമുക്ക് ഒന്ന് തണുക്കുമ്പോൾ ബാക്കിയിരിക്കുന്ന നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടെ ഇടരുത്, ഒന്ന് തണുക്കുമ്പോഴാണ് ഇതിട്ട് കൊടുക്കുന്നത്. നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമുക്കത് ഉരുളി ഇട്ടാനുള്ള സൗകര്യത്തിനായിട്ട് നമുക്ക് ഇത് ഇങ്ങനെയൊന്ന് ആക്കി എടുക്കാം. ഒരു ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ
അല്പം കൂടി കൂടുതൽ മാവാണ് നമ്മൾ പൊറോട്ടയ്ക്ക് എടുക്കുന്നത്. അത് മാവിൽ ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഫില്ലിങ് ഒരു സ്പൂൺ ഫില്ലിങ്ങാണ് നമ്മൾ വെക്കുന്നത്. അത് ചെറുതായിട്ട് നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വായ ഒന്ന് ഡയമീറ്റർ കുറച്ച് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇത്തിരി സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണത്. നമ്മുടെ ഫില്ലിങ് വെളിയിൽ വരാനും പാടില്ല. അത് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എക്സസ് ആയിട്ടുള്ളത് അങ്ങ് മുറിച്ച് മാറ്റാം. ചപ്പാത്തി കോല് കൊണ്ട് സൂക്ഷിച്ച് അധികം പ്രസ് ചെയ്യാതെ നമുക്കത് പരത്തിയെടുക്കാം. അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇങ്ങ് വെളിയിൽ വരും, അതൊപ്പം ബുദ്ധിമുട്ടാകും. അധികം പ്രസ് ചെയ്യാതെ പുതുക്കെ നമുക്ക് ചപ്പാത്തി കോല് ഉരുട്ടിക്കൊടുത്താൽ മതിയാകും. ഒത്തിരി ഡയമീറ്ററിലും പരത്തേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു മീഡിയം ഡയമീറ്ററിൽ പരത്തിയിട്ട് നമ്മുടെ തവ ചൂടായിട്ടിരിക്കുകയാണ്, അതിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. കൈകളിലിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ വെളിയിൽ പോകും, അപ്പോൾ തവയിലിരുന്നത് കരിയത്തില്ല. ഇതിൻ്റെ മുകളിൽ ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടിഭാഗം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ പുറവുമായി കഴിയുമ്പം വീണ്ടും നമുക്ക് രണ്ട് പുറവും മാറി മാറി അല്പനേരം കൂടെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് രണ്ട് പുറത്തും നെയ്തേക്കാം. രണ്ട് പുറവും നെയ്തേക്കുമ്പോൾ നമ്മുടെ തവ കരിയാൻ പുകയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഒരു തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തവ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പൊറോട്ട നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ പൊറോട്ട ആയിട്ടുണ്ട്. നല്ല മണവും നല്ല രുചിയുമുള്ള ഈ പൊറോട്ട ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. കാണാനും എന്ത് ഭംഗിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓരോ പൊറോട്ടകളും നന്നായിട്ട് പരത്തി ചുട്ടെടുക്കാം. നമ്മുടെ പൊറോട്ടകളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരും സുഖമായി സൗഖ്യമായി ഇരിക്കുക. ബൈ ബൈ.